നിന്റെ കൂടെ വരുന്ന നിന്റെ കൂട്ടുകാരൻ നിന്നെ വഷളാക്കും, നിന്നെ തിരിയന്റെ പുരക്കാരൻ മുന്നിൽ ഫലീഹത്താക്കുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ നിന്റെ കൂട്ടുകാരെ താളത്തിന് പോകുമ്പോ കൂട്ടിക്കൊണ്ടു പോകണ്ട. അവനാ നീ ബുദ്ധിമാൻ. അവനെ അവിടെ പോയിട്ട് കുറെ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആർക്കും ശല്യാകാൻ പാടില്ല. എന്ത് ഇസ്ലാം, എന്ത് മുസ്ലിം? ആര് പറഞ്ഞു നിന്നെ മുസ്ലിം എന്ന്? യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണോ മുസ്ലിം? റമളാൻ വരുമ്പോഴേക്ക് നോമ്പ് നോൽക്കുന്നവനാണോ മുസ്ലിം? യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന, വഫീ റിവായത്തിൻ ഉഖ്ര അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. എന്റെ നാവ് കൊണ്ട് എന്റെ കൈകൊണ്ട് ഒരു മനുഷ്യനെയും ഞാൻ ശല്യം ചെയ്യൂല, അവനാണ് മുസ്ലിം എന്ന് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ ഇവ എന്ത് മുസ്ലിം, ഈ ചക്ക എന്ത് മുസ്ലിം, താളത്തിന് പോയിട്ട് തുള്ളാണ്. പാവം ഭാര്യ വീട്ടുകാർക്ക്, ഭാര്യന്റെ ഉപ്പക്ക് വയസ്സായി, ഒരേ വയസ്സ്, അയാൾക്കൊന്നും മിണ്ടാനാന്നില്ല. ഇവരെ കാട്ടിക്കൂട്ടൽ കാണുമ്പോ അയാളെ തടി ഇങ്ങനെ പിറക്കുന്നു, ഇപ്പൊ വീഴുന്ന പോലെ, ഒന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക് പാവം. അല്ലെങ്കിലേ മൂപ്പർക്ക് ഹാർട്ടിൽ നാലഞ്ച് ബ്ലോക്ക് ഉണ്ട്, എൻജോയ് പ്ലാസ്റ്റ് കഴിഞ്ഞ് വന്നത് ഇത്രയുള്ളൂ. ഇത് കാണുമ്പോ പിന്നെ അയാൾക്ക് പ്രഷർ കൂടാതിരിക്കും. ഞാനിത് വെറുതെ പറയല്ല ജനങ്ങളെ, സത്യം പറയാണ്. ഇനിയിപ്പോ നിയമപാലകരും കൂടി ഇടപെട്ടിട്ട് വേണം മുസ്ലിമിന്റെ കല്യാണം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ. മുസ്ലിം സമുദായത്തിലെ നാണമില്ലാത്ത യുവാക്കള് ഇറങ്ങിപ്പുറപ്പെട്ടു എങ്കിൽ നിന്നോട് ഈ മണ്ണങ്കുടിയിൽ മറപ്പെട്ട് കിടക്കുന്ന മുത്തുബീവി റളിയല്ലാഹു അൻഹയെ സാക്ഷി നിർത്തിയിട്ട് പറയാണ്, അല്ലാഹു നിന്നെ കിടത്താതെ നീ നന്നാകൂല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഒരുങ്ങിക്കോ, ഇനി നീക്ക് നിനക്ക് അങ്ങാടിക്കൂടെ നടക്കാൻ കഴിയാത്ത വിധത്തിൽ നീ കിടത്തത്തിലാകും, ഉറപ്പാണ്, ഒരു സംശയമില്ല. റബ്ബിന് ഇതൊന്നും കഴിയാഞ്ഞിട്ടൊന്നുമല്ല. നമ്മളൊക്കെ ചിന്തിക്കണം, ഞങ്ങൾക്കൊരു മതമുണ്ട്, ഈ മതത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ പറയിപ്പിക്കാൻ പാടില്ല. ഞാനിപ്പോ അത് അത്രേ പറയുന്നുള്ളൂ.